ഇതുപോലത്തെ പ്ലെയിൻ ആണ്. പക്ഷെ ഈ പ്ലെയിൻ അല്ല നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനേക്കാളും വലുത്, അതായത് ഏകദേശം ഒരു 10 ഇരട്ടി വലിപ്പമുള്ള ഒരു പ്ലെയിൻ ആട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഫ്രണ്ട്സ് നമ്മളിത് ഇതാ ഇത് വെച്ചാണ് നമ്മളിത് ഇന്നത്തെ പ്ലെയിൻ ഉണ്ടാക്കാൻ പോകുന്നത്. 18 ചാർട്ട് പേപ്പർ വെച്ചാണ് നമ്മൾ ഇന്ന് പ്ലെയിൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞ വലിയൊരു പ്ലെയിൻ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പറഞ്ഞത്. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഇനി ആദ്യം ചെയ്യേണ്ടതെന്നു വെച്ചാൽ നമ്മളിത് ചാർട്ട് പേപ്പർ ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ടോ. പ്ലെയിൻ ഒക്കെ ഉണ്ടാക്കാനുള്ള സെറ്റപ്പിൽ നമ്മൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് നമുക്കൊന്ന് ചേർത്ത് വെച്ച് ഒട്ടിച്ചെടുക്കണം. നമ്മളിവിടെ സെല്ലോ ടേപ്പ് വെച്ചാട്ടോ ഒട്ടിക്കണത്. അതെ, സെല്ലോ ടേപ്പ് വെച്ചാണ് നമ്മളിവിടെ പ്ലെയിൻ ഉണ്ടാക്കുക, നമ്മുടെ ചാർട്ട് പേപ്പറൊക്കെ ഒട്ടിക്കാൻ പോണത്. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് നേരെ സെല്ലോ ടേപ്പ് വെച്ച് നമ്മുടെ ചാർട്ട് പേപ്പർ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് സെല്ലോ ടേപ്പ് വെച്ച് ഇതേപോലെ ചാർട്ട് പേപ്പർ കറക്റ്റ് ആയിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. ചേർത്ത് വെച്ച് ഇതുപോലെ ചേർത്ത് വെച്ച് ദേ ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ദേ അങ്ങനെ നമ്മൾ ഒരു ചാർട്ട് പേപ്പർ ഒട്ടിച്ച് ഇനി ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ചാർട്ട് പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. കറക്റ്റ് ആയിട്ട് ചേർത്ത് വെച്ചിട്ടാണ് നമ്മുടെ ചാർട്ട് പേപ്പർ ഒട്ടിച്ചെടുക്കാൻ വേണ്ടി. ഓ മേൻ, അത് വിട്ടു. നമ്മൾ ചാർട്ട് പേപ്പറൊക്കെ ഒന്ന് ചേർത്ത് വെക്കിട്ട് അല്ലെ സീൻ കിട്ടും. അപ്പൊ ഇതുപോലെ ചാർട്ട് പേപ്പറൊക്കെ ചേർത്ത് വെച്ച് ഒന്ന് ഒട്ടിക്കുക കേട്ടോ. അപ്പൊ ഗായ്സ് അതിന്റെ ഇടയിൽ നല്ല കാറ്റുണ്ട് കേട്ടോ. കാറ്റൊന്നും നമ്മുടെ ചാർട്ട് പേപ്പറൊക്കെ ചെറുതായിട്ട് പറന്നൊക്കെ പോകുന്നുണ്ട്. അതൊന്നും സാരില്ല, നമുക്ക് വന്നാലും ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമുക്ക് ആ വെക്കണ ടൈമില് കറക്റ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തായി. അപ്പൊ ഫ്രണ്ട്സ് നമ്മളിത് അടുത്ത ചാർട്ട് പേപ്പർ ഒട്ടിച്ചു. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇത് മുഴുവനും ഒന്ന് ചേർത്ത് വെച്ച് ഒട്ടിക്കാം. അങ്ങനെ പ്ലെയിൻ ഉണ്ടാക്കാനുള്ള ചാർട്ട് പേപ്പർ മുഴുവൻ എന്തെ ഇവിടെ ഒട്ടിച്ചു കഴിഞ്ഞിട്ടോ. സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് നമ്മുടെ ചാർട്ട് പേപ്പർ മുഴുവൻ ഒട്ടിച്ചുണ്ട്. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഇനി പ്ലെയിൻ ഉണ്ടാക്കാം. പിന്നെ പ്ലെയിൻ ഉണ്ടാക്കണം എങ്ങനെയാന്ന് എല്ലാവർക്കും തന്നെ അറിയാം, ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണില്ല. അപ്പൊ നമുക്ക് നമ്മുടെ പ്ലെയിൻ ഉണ്ടാക്കാം, അതായത് വലിയൊരു പ്ലെയിൻ നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ ഫ്രണ്ട്സ് നമ്മളിത് പ്ലെയിൻ ഉണ്ടാക്കാൻ പോകണം. അപ്പൊ നമുക്ക് പ്ലെയിൻ ഉണ്ടാക്കണം ആദ്യ സ്റ്റെപ്പിലേക്ക് ഇത് കിടക്കാം. അപ്പൊ നമുക്ക് ഇതേപോലെ അതൊന്ന് മടക്കാം കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് പ്ലെയിൻ ഉണ്ടാക്കാൻ കറക്റ്റ് നേരെ വെച്ച് ഇതുപോലെ ഒന്ന് ആദ്യം തന്നെ ഒന്ന് മടക്കാം. കറക്റ്റ് ഇതേ ഇതിന്റെ സെന്റർ ഒക്കെ വെച്ച് ഇതിങ്ങനെ നമ്മള് നമ്മളിത് മടക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ മടക്കി ചേർത്ത് മടക്കണം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് അപ്പുറ സൈഡ് മടക്കാം കേട്ടോ. കഴിഞ്ഞിട്ടോ. അപ്പൊ ഞാൻ ഒരു ജസ്റ്റ് ഒന്ന് കാണിച്ചു തരേണ്ടത് നമ്മുടെ ഇങ്ങനെയാണ് നമ്മുടെ പ്ലെയിൻ ഇരിക്കുന്നത്. നോക്കിയ അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ പ്ലെയിൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട് നോക്കിയ സെറ്റ് പോലെ. അപ്പൊ നമ്മൾ നേരത്തെ നമ്മൾ ആ ചെറിയതിന്റെക്കാളും ഏകദേശം ഒരു 10-12 ഇരട്ടി വലിപ്പമുള്ള പ്ലെയിൻ ആണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക്
ഇതാക്കാണ കുന്നിന്റെ മുകളിൽ നമുക്ക് നമ്മുടെ പ്ലെയിൻ ഒന്ന് ഇട്ടു നോക്കാട്ടോ. അത് പറക്കോ വർക്കില്ലെന്ന് നോക്കാം. അപ്പൊ നമുക്ക് നേരെ ആ കുന്നിന്റെ മുകളിൽ ചെന്നിട്ട് നമുക്ക് ആ പ്ലെയിൻ അല്ല നമ്മുടെ ഈ പ്ലെയിന് നമുക്ക് അതിന്റെ മുകളിൽ നിന്ന് ഇട്ടു നോക്കാം. ഫ്രണ്ട്സ് നമ്മളിത് മലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. അതായത് അവിടെയാണ് നമ്മുടെ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടത്. വണ്ടിയൊക്കെ ഇരിക്കുന്നാണ്ടിനെ. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഇത് ഈ മലയുടെ മുകളിൽ നിന്ന് നമ്മളിത് പ്ലെയിൻ നേരെ താഴത്തേക്ക് ഇടാൻ പോകട്ടോ. നോക്കിയോട്ടോ. അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ പ്ലെയിന് നമ്മളിത് താഴത്തേക്ക് ഇടാൻ പോവാണ്. പ്ലെയിൻ എനിക്ക് അറിയാറുന്നു പറക്കില്ലാന്ന്. കാരണം ഇതിന് ലെങ്ത് കൂടുതലായതുകൊണ്ട് പറക്കാൻ ചാഞ്ചില്ലാന്ന് എനിക്ക് നേരത്തെ അറിയാം. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ ഇത് അങ്ങനെ ശരിയായില്ല. അപ്പൊ ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് ഇത്ര ലെങ്ത് വേണ്ട. അപ്പൊ കുറച്ച് ലെങ്ത് കുറയ്ക്കാം. അപ്പൊ ഫ്രണ്ട്സ് നമ്മള് ഏകദേശം ഇത്രയും മതിയായിരിക്കും. ഇപ്പൊ പാമ്പ് കിടക്കണ പോലെ കിടക്കണം നമ്മുടെ പ്ലെയിൻ. അപ്പൊ ഫ്രണ്ട്സ് നമ്മള് ഏകദേശം എത്ര ലെങ്ത് കുറയ്ക്കാം. നമുക്കിത് ഇവിടുന്ന് എടുക്കാം കേട്ടോ. നമുക്ക് ഇവിടുന്ന് എടുക്കാം. അപ്പൊ നമ്മളിത് ഇത്ര ഉള്ള പ്ലെയിൻ ആണ് എന്ത് ഉണ്ടാക്കണേട്ടോ. അപ്പൊ നമ്മൾ പകുതിയിലധികം ലെങ്ത് കുറച്ചിട്ടുണ്ട് നമ്മുടെ പ്ലെയിന്. അപ്പൊ ഫ്രണ്ട്സ് നമുക്കിത് പകുതി, അതായത് നമ്മുടെ പകുതി പ്ലെയിൻ നമുക്ക് ഇതിന്റെ മുകളിൽ നിന്ന് ഇട്ട് നോക്കാട്ടോ. ഫ്രണ്ട്സ് നമ്മളിത് ചെറിയ വിമാനം നമ്മളിത് ഇടാൻ പോവാട്ടോ. നോക്കിയോട്ടോ. ഫ്രണ്ട്സ് ഒരു രക്ഷയായിട്ട് നമ്മുടെ പ്ലെയിൻ ഇത്രയും സെറ്റപ്പ് ആയിട്ട് വർക്കൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഫസ്റ്റത്തെ നമ്മുടെ ഇത് പാളിപ്പോയതെന്നു വെച്ചാൽ നമ്മുടെ പ്ലെയിന് ലെങ്ത് കൂടിയതുകൊണ്ടാണ്. നമ്മൾ പിന്നെ അത് പകുതിയായിട്ട് വെട്ടി കുറച്ചു. അപ്പോഴാണ് സെറ്റപ്പ് ആയിട്ട് പറഞ്ഞത്. ഫ്രണ്ട്സ് നമുക്ക് ഒന്നുകൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇതിന്റെ മുകളിൽ നിന്ന് തന്നെ നമുക്ക് ഒന്നുകൂടി നമ്മുടെ പ്ലെയിൻ ഒന്ന് ഇട്ട് നോക്കാട്ടോ. ഫ്രണ്ട്സ് അടുത്ത അറ്റംപ്റ്റ് ആണ്. നോക്കട്ടോ. അയ്യോ മോനെ പൊളി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ എനിക്ക് അറിയാവുന്നിട്ട് അത്ര ലെങ്ത് ഉള്ള പ്ലെയിൻ കിട്ടാൻ പറക്കാൻ ചാൻസ് ഇല്ലാന്ന്. അതായത് നമ്മള് മുകളിൽ നിന്ന് വിട്ടു പോയി നിൽക്കുന്നുള്ളൂ. പിന്നെ നമ്മള് രണ്ടാമത് കട്ട് ചെയ്തപ്പോ നമ്മൾ സെറ്റപ്പ് ആയിട്ട് തന്നെ നമ്മുടെ പ്ലെയിൻ ഒക്കെ പറഞ്ഞു. നിങ്ങൾ കണ്ടത് തന്നെ അല്ലേ. പിന്നെ നമുക്ക് അധികം നമ്മുടെ രണ്ടാമത്തെ പ്ലെയിൻ അധികം പറത്താൻ പറ്റില്ല അവിടെ. കാരണം അത്ര ഹൈറ്റിൽ നിന്ന് വീണുകൊണ്ട് നമ്മുടെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ആ പ്ലെയിൻ പറത്തിയപ്പോഴത്തേക്കും നമ്മുടെ നിലത്തൊക്കെ വീഴുമ്പോ ആ ചെറിയ ചെറിയ കല്ലൊക്കെ കൊണ്ട് നമ്മുടെ പ്ലെയിനൊക്കെ കീറിപ്പോ. അതുകൊണ്ട് പിന്നെ അധികം നമുക്ക് അത് പറത്താൻ സാധിച്ചില്ല. അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടില്ല ധൈര്യമായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശിച്ചാൽ എന്തായാലും കമന്റ് ചെയ്യട്ടോ. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി വീട്ടിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.